സ്നേഹനങ്ങൾ പ്രിയുള്ളവരെ, നമ്മുടെ പ്രേക്ഷകരിൽ പലരും ആവശ്യപ്പെട്ട ചോദിച്ച ഒരു ചോദ്യത്തിന് പ്രേക്ഷകരുടെ സഹായത്തിന് വേണ്ടിയിട്ട് ചെറിയ വീഡിയോ ചെയ്യുകയാണ്. ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് അല്ലെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്? ഒത്തിരി പേര് ഈ ചോദ്യം ചോദിക്കുവാനിടയായിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് ഉപവാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ആദ്യമായിട്ട് ആരാണ് ഉപവസിക്കേണ്ടത്? മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാട്ടി ദുഃഖിക്കേണ്ടി വരികയില്ല. എന്നാൽ മണവാളൻ പോയി കഴിഞ്ഞാൽ മണവാട്ടി അല്ലെങ്കിൽ സഭ ഉപവസിക്കും എന്നതാണ് യേശു കർത്താവ് ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മണവാളിൽ നിന്ന് അകന്നു കഴിയുന്ന മണവാട്ടി സഭയാണ് ഉപവസിക്കേണ്ടത്. ഉപവാസം ഒരു പട്ടിണി സമരമല്ല. ഗാന്ധിജിയൊക്കെ ചെയ്തതുപോലെ ഒരു ഗാന്ധിഗിരി സത്യാഗ്രഹ സമരമല്ല ഉപവാസം. ഉപവാസം മണവാളൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് ദുഃഖിക്കുന്ന മണവാട്ടി, മണവാളന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മണവാട്ടി, ആ മണവാട്ടിയുടെ സമർപ്പണവും മണവാളന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ പ്രാർത്ഥനയും തൻ്റെ ആത്മീയ ജീവിതത്തെ ഒരുക്കാനുള്ള ശ്രമവുമാണ് ഉപവാസം. തന്നെ താൻ സമർപ്പിക്കുന്നതിനും ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറയുന്നതിനും ദൈവസന്നിധിയിൽ അച്ചടക്കമുള്ള ചിട്ടയായ ഒരു പ്രാർത്ഥനാ ജീവിതം രൂപപ്പെടുത്തുന്നതിനും ഒക്കെ വേണ്ടിയാണ് സഭ ഉപവസിക്കുന്നത്. ഇപ്പോൾ ഉപവസിക്കുന്നത് ആരാണ്? ഉപവസിക്കുന്നത് മണവാട്ടിയാണ്. അങ്ങനെ പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിൻ്റെ ശരീരമായി മാറിയ, ശരീരത്തിൻ്റെ ഭാഗമായി മാറിയ യേശുവിൻ്റെ മക്കൾക്ക്, മണവാട്ടികൾക്ക്, അവർക്കാണ് ഉപവസിക്കുവാനുള്ള അനുവാദമുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, രോഗം മാറാനോ പ്രശ്നങ്ങൾ മാറാനോ ഉള്ള ഒരു പട്ടിണി സമരമായിട്ട് ഉപവസിക്കുന്നവർ ചിലപ്പോൾ ഓർക്കും, ഞാനൊരു കുറച്ച് ദിവസം ഉപവസിച്ച് കളയാം, എൻ്റെ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകുമല്ലോ. അത്തരത്തിൽ ഉപവസിക്കുന്നത് വചനപ്രകാരം ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീരും. വിഷയങ്ങൾ വരുമ്പോൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളപ്പോഴൊക്കെ ഉപവസിക്കുന്നത് നല്ലതാണ്. യേശു കർത്താവ് തന്നെ പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമാണ് ചില പ്രത്യേക വിഷയങ്ങൾക്ക് പരിഹാരമെന്ന്. അങ്ങനെ ഉപവസിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു സമരമുറ എന്ന നിലയിലല്ല ഉപവാസമെന്ന് നാം മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും കുറവുകളെ ഏറ്റുപെടുവാനും, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വിടുതൽ താമസിക്കുന്നത്, ആവശ്യങ്ങളെ പരിഹരിക്കുവാനും ദൈവമായിട്ടുള്ള ബന്ധം പുതുക്കുവാനും ഒക്കെയാണ് ഉപവാസം. അങ്ങനെ ഒരുപോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉപവാസം എടുക്കാം. അങ്ങനെ അല്ലാത്തവർ കഴിവതും വേഗത്തിൽ തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ അനന്തരം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നതാണ് നല്ലത്. എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? ഇതാണ് ചോദ്യം. ഉപവസിക്കുമ്പോൾ എന്തൊക്കെ ഭക്ഷിക്കുവാൻ കഴിയും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണയായിട്ട് എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ഉപവസിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുത് എന്നതിനെക്കുറിച്ച് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഒരു ഭാഗത്തും എഴുതിയിട്ടില്ല. എന്നാൽ പല തരത്തിലുള്ള ഉപവാസത്തിൻ്റെ മാതൃകകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഭക്ഷണം വെടിഞ്ഞ് ഉപവസിച്ച അനുഭവങ്ങളുണ്ട്, വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച അനുഭവങ്ങളുണ്ട്. എന്നാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേലൊക്കെ എടുത്ത ഉപവാസം ഫലവർഗ്ഗങ്ങൾ ഭക്ഷിച്ചുകൊണ്ടുള്ള, പഴവും മറ്റും ഭക്ഷിച്ചുകൊണ്ടുള്ള ഉപവാസമായിരുന്നു, ഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ടുള്ള ഉപവാസമായിരുന്നു. മറ്റ് സന്ദർഭങ്ങളിൽ കൃത്യമായി അളന്നെടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഉപവാസത്തിന് ഉദാഹരണമാണ് യെഹെസ്കേൽ പ്രവാചകന്റെ ഉപവാസം. ഒരു ദിവസത്തേക്ക് കഴിക്കേണ്ട വെള്ളവും ഭക്ഷണവും അളന്നെടുത്ത് അത് മാത്രം ഭക്ഷിക്കുവാനിടയായി തുടർന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള ഉപവാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഉപവസിക്കുമ്പോൾ എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത് എന്നുള്ളത് വേദപുസ്തകത്തിൽ നിയമങ്ങൾ ഒന്നും തന്നിട്ടില്ല. അത് വ്യക്തിപരമായ തീരുമാനമാണ്. ഇപ്പോൾ ഒരാൾ ഡിസൈഡ് ചെയ്യുകയാണ്, ഞാൻ ഒരാഴ്ച മുഴുവൻ ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവസിക്കും. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് അപ്രകാരം അദ്ദേഹം ഉപവസിക്കണം. അല്ല, ഒരാഴ്ച മുഴുവൻ അല്ലെങ്കിൽ 3 ദിവസം ഭക്ഷണം ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കും എന്നാണ് തീരുമാനമെങ്കിൽ അപ്രകാരം അദ്ദേഹത്തിന് ഉപവസിക്കുവാനായി തീരും. അത് രാവിലെയാണോ ഒരു നേരം കഴിക്കുന്നത്, വൈകിട്ടാണോ ഒരു നേരം കഴിക്കുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സ്വയമായിട്ട് ഡിസൈഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൽ ഇതിന് പ്രത്യേക നിബന്ധനകൾ ഒന്നും തന്നെ പറഞ്ഞു തന്നിട്ടില്ല. വ്യക്തിപരമായ നമ്മുടെ തീരുമാനങ്ങളാണ്. നാം ഏത് വിധത്തിൽ ഉപവസിക്കുമെന്ന് തീരുമാനമെടുത്തോ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ചിലരൊക്കെ പറയും ഉപവസിക്കുമ്പോൾ
പാലൊഴിച്ച് ചായ കുടിക്കരുത്, ശരീരത്തിന് പോഷക ഗുണം കൊടുക്കുന്നൊന്നും കഴിക്കില്ല, അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അങ്ങനെയുള്ള നിഷ്കർഷകളൊന്നും വേദപുസ്തകത്തിൽ ഇല്ല. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഉപവസിക്കുന്നത് നമ്മുടെ ശരീരത്തോട് എന്തെങ്കിലും പിണക്കുണ്ടായിട്ടില്ല, ശരീരത്തെ ഇല്ലായ്മ ചെയ്യാനോ നശിപ്പിക്കാനോ അല്ല ഉപവാസം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമാകുന്ന ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന വചനം. അതുകൊണ്ട് ശരീരത്തോടുള്ള പിണക്കമുണ്ടോ, ശരീരം ഏറ്റവും മോശമായതുകൊണ്ട് ഇതിനെ തകർക്കാനോ ഒന്നുമല്ല നമ്മൾ ഉപവസിക്കുന്നത്. ഉപവാസം കഴിഞ്ഞാലും നമ്മുടെ ശരീരം നമുക്ക് വേണം, ആരോഗ്യത്തോടു കൂടെ വേണം. അതുകൊണ്ട് ഉപവസിക്കുന്ന സമയത്തും പോഷക ഗുണമുള്ള എന്തെങ്കിലും ശരീരത്തിൽ ചെന്നാൽ അതൊരു പാപമായെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ എങ്ങനെ ഉപവസിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവോ പ്രകാരം ഉപവസിക്കുക. അതാണ് ഉപവസിക്കുമ്പോൾ വേണ്ട ഭക്ഷണക്രമത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആവശ്യത്തിന് വെള്ളം കുടിച്ചുള്ള ഉപവാസമാണെങ്കിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാതുള്ള ഉപവാസമാണെങ്കിൽ അത് പ്രായോഗികമായിട്ടും ദീർഘസമയങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഉപവാസമാണ്. അങ്ങനെയുള്ള ഉപവാസങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഞാൻ വെള്ളം കുടിക്കാതെ ഒരാഴ്ച ഉപവസിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കാതെ ഒരാഴ്ചക്ക് ഉപവസിക്കുക, അത് വളരെ കഠിനമാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രാക്ടിക്കൽ അല്ലാത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നമ്മുടെ കർത്താവ് നാം എടുത്ത ഉപവാസത്തിൻ്റെ തീവ്രത കൊണ്ട് പ്രസാദിക്കുന്നവനല്ല, യാഗത്തിലല്ല, കരുണയിലത്രേ അവിടുന്ന് പ്രസാദിക്കുന്നത്. നാം കൃപയ്ക്ക് കൂട്ടവകാശികളാണ്, നാം കൃപയ്ക്ക് അധീനരാണ്. അതുകൊണ്ട് കൃപയാലുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ അല്ല നമ്മുടെ അനുഗ്രഹത്തിൻ്റെ കാരണമെന്ന് നമ്മളെപ്പോഴും മനസ്സിൽ കരുതിയിരിക്കണം. ഉപവസിക്കുമ്പോൾ നാം കഴിവതും അത് പ്രാർത്ഥനയിൽ ചിലവഴിക്കുക, വചനധ്യാനത്തിൽ ചിലവഴിക്കുക, കർത്താവിനെ ആരാധിച്ച് ദൈവശബ്ദം കേൾക്കുവാനുള്ള ശ്രമത്തിൽ ചിലവഴിക്കുക. അപ്രകാരമാണ് നാം ഉപവസിക്കേണ്ടത്. ഉപവസിക്കുമ്പോൾ നമ്മളോടൊപ്പം സഹകരിച്ച് പ്രാർത്ഥിക്കുവാൻ മറ്റ് ദൈവമക്കൾ, ദൈവസഭ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അത് നമുക്ക് ആത്മീയമായും മാനസികമായിട്ടും ഒക്കെ ബലം തരുന്ന അനുഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ സഭ ഉപവസിക്കുമ്പോൾ അതിനോടൊപ്പം ഉപവസിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വ്യക്തിപരമായിട്ട് ഒറ്റയ്ക്ക് ഉപവസിക്കുവാൻ കഴിയുകയില്ല എന്നാൽ കഴിവതും നാം മറ്റുള്ളവർ ഉപവസിക്കുവാൻ സപ്പോർട്ട് ചെയ്യുവാൻ കൂടെയുള്ളപ്പോൾ ഉപവസിക്കുകയാണെങ്കിൽ അതിൻ്റെ ബലം മറ്റൊന്നാണ്. എന്നാൽ ആത്മീയമായി നല്ല ബലവും ധൈര്യവും ശക്തിയും ഉള്ളവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നിയോഗിച്ചെന്നിരിക്കും. അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും തെറ്റല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉപവാസത്തെക്കുറിച്ച് വളരെ ലളിതമാകുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായി തീരുമെന്ന് ചിന്തിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.